നമസ്കാരം. റാപ്ടോ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയോട് പരാജയപ്പെട്ടത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിൽ ആരാധകർ ഒട്ടും സംതൃപ്തരല്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ അഡ്രിയാൻ ലൂണ നിറമങ്ങിപ്പോയതാവണം. അദ്ദേഹത്തിന് ഇന്നലെ ഒട്ടും നല്ല ദിവസമായിരുന്നു. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ അദ്ദേഹം കളിച്ച ഏറ്റവും മോശം മത്സരങ്ങളിൽ ഒന്നായിരിക്കും ഇന്നലത്തേത്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് മിസ് പാസുകൾ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പൊസഷൻ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമാകുന്നത് കണ്ടു. പിന്നെ സെറ്റ് പീസുകൾ, ഒറ്റ കോർണറോ അല്ലെങ്കിൽ ഫ്രീ കിക്കോ ഒന്നും എതിരാളികളുടെ ഗോൾ വലയത്തിന് മുന്നിൽ ഡേഞ്ചറസ് ആയി മാറുന്ന തരത്തിലും നമ്മൾ കണ്ടില്ല. അതുതന്നെയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പുറകോട്ട് പോകാനുള്ള കാരണം. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ എഞ്ചിനാണ് അഡ്രിയാൻ ലൂണ. എല്ലാ മത്സരങ്ങളിലും മനോഹരമായി കളിക്കുന്ന ലൂണ ഒരല്പം മങ്ങിയാൽ പോലും അത് ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിക്കും. നന്നായി കളിക്കുന്ന ഒരു താരത്തെ വിമർശിക്കുന്നതല്ല, പക്ഷേ ലൂണയ്ക്ക് എത്രത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നോക്കാം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ sofascore.com എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന്. 90 മിനിറ്റ് കളിച്ച് താരത്തിൽ നിന്ന് 69 ടച്ചുകൾ, 33 പാസുകൾ അദ്ദേഹം കൈമാറ്റം ചെയ്തതിൽ 21 എണ്ണം മാത്രമാണ് ലക്ഷ്യത്തിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാസിംഗ് അക്യുറസി 64% മാത്രമാണ്. സാധാരണ ലൂണയിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ കാണാറുള്ളത്. ഒരു കീ പാസ് മാത്രമേ ഇന്നലെയുള്ളൂ. ക്ലോസുകൾ 16 എണ്ണം കൊടുത്തതിൽ 2 എണ്ണം മാത്രമാണ് അക്യുറേറ്റ് ആയത് എന്നാണ് സോഫാസ്കോറിൻ്റെ കണക്ക്. ലോങ് ബോളുകൾ 4 എണ്ണം കൊടുത്തു, ഒന്നും അക്യുറേറ്റ് ആയില്ല. ഷൂട്ട് ഓൺ ടാർഗറ്റ് ഇല്ല, ഷോട്ട് ഓഫ് ടാർഗറ്റ് ഇല്ല, ബ്ലോക്ക് ചെയ്യപ്പെട്ട ഷോട്ടുകളില്ല, ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ ഒന്നുമില്ല. ഗ്രൗണ്ട് ഡ്യുവൽസ് 10 എണ്ണം നടത്തിയതിൽ 5 എണ്ണം മാത്രമാണ് വിൻ ചെയ്യുന്നത്. ഏരിയൽ ഡ്യുവൽസ് 1 അത് വിൻ ചെയ്തു. പൊസിഷൻ ലോസ്റ്റിൻ്റെ കണക്ക് sofascore.com കൊടുക്കുന്ന 31 ആണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനമല്ല ഇന്നലെ വന്നത്. അത് ലൂണ ഇത്രത്തോളം മികച്ച പ്രകടനം നടത്തുമ്പോൾ ഒന്ന് മങ്ങിയാൽ പോലും ശ്രദ്ധ അതിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് പറയുകയാണ്, ലൂണ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എഞ്ചിൻ. അദ്ദേഹം മങ്ങിപ്പോയാൽ ബ്ലാസ്റ്റേഴ്സും മങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ആഫ്റ്റോപ്സ് കൊണ്ട് വരാം.